ഹായ് എവരി വൺ, വെൽക്കം ടു ഷെയറിംഗ് നോളജ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ, ടാലി പ്രൈമിൽ എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്, ബാങ്ക് ചാർജസ് ഉണ്ടാകും, കസ്റ്റമേഴ്സിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുന്നത്, സപ്ലയേഴ്സിന് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്, അതെല്ലാം ഓക്കെ. അങ്ങനെ കമ്പനി റെക്കോർഡ്സിലെ ബാങ്ക് ട്രാൻസാക്ഷൻസും ബാങ്കിൽ നിന്നും ലഭിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും കമ്പയർ ചെയ്ത് അതിൽ വ്യത്യാസമൊന്നുമില്ല, ട്രാൻസാക്ഷൻസ് ഒന്നും ഒമിറ്റ് ചെയ്തിട്ടില്ല എന്നതൊക്കെ ഉറപ്പാക്കി ബാങ്കിലെ ബാലൻസും കമ്പനി റെക്കോർഡ്സിലെ ബാലൻസും തമ്മിൽ സെയിം ആക്കുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. അതിനുശേഷം ടാലി പ്രൈമിൽ എൻ്റർ ചെയ്ത് റീകൺസിൽ ചെയ്യാം. നോക്കി, ഇവിടെ ഡേറ്റ്, ട്രാൻസാക്ഷൻസ്, എമൗണ്ട്, ബാങ്ക് ഡേറ്റ് എന്നിവയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്നത്? ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഡേറ്റ്, ഓരോ ട്രാൻസാക്ഷൻസും നടക്കുമ്പോൾ ബാങ്കിൽ എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ ആക്ച്വലി നടക്കുന്നത് ആ ഡേറ്റാണ് ബാങ്ക് റിഫ്ലക്ട് ചെയ്യുന്ന ഡേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. സോ 2020 ജാനുവരി മാസത്തിലെ 1st നടന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നോക്കി, അത് നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്നുള്ളത്. നമ്മളത് എൻ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വൗച്ചർ കീ F6, അതായത് റെസിപ്റ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഓപ്പൺ HDFC ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ടാലിയിൽ എൻ്റർ ചെയ്യാനുള്ള ഫംഗ്ഷൻ കീ F4, അതായത് കോൺട്ര വൗച്ചറിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അത് 1st നമുക്ക് കമ്പനി റെക്കോർഡ്സിലെ ഡേറ്റ്, ആ സെയിം ഡേറ്റ് തന്നെയാണ് ബാങ്കിലും റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, കണ്ടോ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നുള്ളതാണ്. നമ്മളത് പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻ കീ F5, അതായത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് നമ്മളിത് എൻട്രി ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ട്രാൻസാക്ഷൻ കമ്പനി റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1st, പക്ഷേ ബാങ്കിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് 2nd, കണ്ടോ. ബാങ്കിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണോ അത് കറക്റ്റ് കൊടുത്താൽ മാത്രമേ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അത് ടാലിയായി വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ഇതിൻ്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, നമ്മൾ F9, അതായത് പർച്ചേസ് വൗച്ചറിലാണ് ഇത് എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ബൈ ചെക്ക്, അതുപോലെ അതിൻ്റെ ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നുള്ളത്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറാണ് F5 ഫംഗ്ഷൻ കീ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാലിയിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി. കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക്, ഇതിൻ്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് റിസീവിംഗ് ബെനിഫിറ്റ് ഉള്ള ട്രാൻസാക്ഷനാണ്. റെസിപ്റ്റ് വൗച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. F6 കീ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദ ലാസ്റ്റ് വൺ ബാങ്ക് ചാർജസ് പെയ്ഡ്. ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, അതായത് HDFC ബാങ്ക് എന്നുള്ളതാണ്. പേയ്മെൻറ്റ് വൗച്ചർ F5 കീ ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഈ ട്രാൻസാക്ഷൻസ് ടാലിയിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ മാനുവലി ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് രണ്ടും ബാങ്കിലാണെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിലും നമ്മുടെ കമ്പനി റെക്കോർഡ്സിലായെങ്കിലും കിട്ടാനുള്ള, നമുക്ക് ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും, 64,800, 64,800 ആയിരിക്കണം നമുക്ക് ആൻസർ കിട്ടാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ 100,000 rupees ജസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 50,000. ഓക്കെ, ഇപ്പോൾ ബാങ്കിലിപ്പോൾ 50,000 ഉണ്ട്. നോക്കിയാൽ ഫർണിച്ചർ പേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെക്ക് കൊടുത്തപ്പോഴത്തേക്കും അവിടുന്ന് 1,000 rupees കുറഞ്ഞു, അപ്പോൾ 40,000 ആയി നമ്മുടെ ബാങ്കിലെ എമൗണ്ട്. ജസ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്, അഗെയിൻ 15,000 കുറഞ്ഞു, അപ്പോൾ 25,000 ആയി നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട്, ബാങ്കിലെ എമൗണ്ട്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ബൈ ചെക്ക്, അപ്പോൾ 10,000 അഗെയിൻ കുറഞ്ഞു, നെക്സ്റ്റ് 15,000 ആയി. ഇപ്പോൾ കമ്മീഷൻ റിസീവ് ചെയ്തു, ബാങ്കിലെ എമൗണ്ട് വീണ്ടും കൂടി, ഇപ്പോൾ അത് 50,000 കൂടെ, നെക്സ്റ്റ് 65,000 ആയി. ബാങ്ക് ചാർജസ് പെയ്ഡ് 200, അത് കുറഞ്ഞപ്പോൾ 64,800 ആയി. ഓക്കെ, നമുക്ക് ഈ എമൗണ്ട് ആണോ നമുക്ക് ടാലിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് നോക്കാം.
നമുക്ക് ടാലിയിൽ എൻ്റർ ചെയ്യുന്ന എങ്ങനെയാണ് പഠിക്കാം. ടാലിയുടെ ലേറ്റസ്റ്റ് വെർഷനായ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത വിൻഡോയാണ് നമ്മളുടെ സ്ക്രീനിൽ കാണുന്നത്. സോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കറണ്ട് പീരീഡും കറണ്ട് ഡേറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൗച്ചേഴ്സ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലെഡ്ജർ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇൻഡിവിജ്വലി ആദ്യം എല്ലാ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വൗച്ചർ എൻ്റർ ചെയ്യാം. അതല്ലാതെ വൗച്ചേഴ്സിൽ നിന്നുകൊണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയുമുണ്ട്. ഞാൻ ആ രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ വൗച്ചേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എന്ന ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. നമുക്ക് ഈ നീല ബാറിൽ റെസിപ്റ്റ് വൗച്ചറാണ് ആക്റ്റീവായി നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് ഓരോ വൗച്ചറും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രീനിലെ വലത് സൈഡിലെ ബട്ടൺ പാനലിൽ നിന്നും നമുക്ക് നോക്കിയാൽ കോൺട്രാ വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, ജേണൽ വൗച്ചർ, അങ്ങനെ ഒത്തിരി വൗച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ വൗച്ചേഴ്സ് ഓൺ ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. അതുപോലെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് F2 എന്നുള്ള ഫംഗ്ഷൻ കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ ബട്ടൺ പാനലിലെ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടോ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിവിടെ നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻറ്റർ ചെയ്യാൻ നമ്മൾ റെസിപ്റ്റ് വൗച്ചറാണ് യൂസ് ചെയ്യുന്നത്, അതായത് F6 കീ. ഓക്കെ, സോ നമുക്ക് റെസിപ്റ്റ് വൗച്ചറാണ് ഇപ്പോൾ ഓൺ ആയിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്ന അബ്രിവിയേഷൻ. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റിൽ ക്യാപിറ്റൽ ആണ് വരുന്നത്. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ ആണ്. സോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്സിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കണ്ടോ. നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അതിന് ശേഷം നമുക്ക് എമൗണ്ട് കൊടുക്കാം. നമുക്ക് ₹1 lakh ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അബ്രിവേഷൻ ഡെബിറ്റ് ആണ്. ഒരു പ്രാവശ്യം കൂടെ എൻറ്റർ ചെയ്യുക. അവിടെ നിന്ന് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്ന് ക്യാഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാലി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ക്യാഷ് അക്കൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഡെബിറ്റിലെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഗെയിൻ എൻറ്റർ കീ കൊടുക്കുക. നറേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ദെൻ എൻറ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ബട്ടൺ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. സോ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റായി കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്, ഓപ്പൺ HDFC ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്. സോ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. കോൺട്രാ വൗച്ചറാണ് നമുക്ക് എൻറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ കോൺട്രാ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്രെഡിറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മളെ ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റിലെ ക്യാഷ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ക്യാഷ് ഇവിടെ ക്രിയേറ്റഡ് ആണ്. നമുക്കിനി എമൗണ്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഡെബിറ്റിൽ നമുക്ക് ബാങ്ക് ആണ് വരാനുള്ളത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി കൊടുത്തതിന് ശേഷം ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആണ്. സോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷനിലാണ്. എൻറ്റർ കീ കൊടുത്ത് നമുക്ക് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബാങ്ക് അലോക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിക്കൊണ്ട് ബാങ്കിൽ വെച്ചിട്ടിരിക്കുന്നത്. സോ അതുപോലെ ഡിനോമിനേഷൻസ് നമുക്ക് ഓപ്ഷനിലാണ്. നമുക്കത് എൻറ്റർ കീ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യാം. അതുപോലെ നറേഷൻ അതുപോലെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ദെൻ അക്സെപ്റ്റ് ബട്ടൺ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ട്രാൻസാക്ഷൻസ് പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് എന്നുള്ളതാണ്. അത് നമുക്ക് ഉപയോഗിക്കുന്ന വൗച്ചർ പേയ്മെൻറ്റ് വൗച്ചറാണ്. സോ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ഡെബിറ്റിൽ ഏതാണ് വരേണ്ടത്, ഫർണിച്ചറാണ്. നമുക്കത് ഓൾട്ട് സി കൊടുത്ത് നമുക്ക് ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. ഫർണിച്ചർ അതിൻ്റെ അണ്ടർ ഫിക്സ്ഡ് അസെറ്റ് ആണ്. സോ നമുക്ക് ഫിക്സ്ഡ് അസെറ്റ് കൊടുക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എൻറ്റർ കീ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. കണ്ടോ, നമുക്കതിൻ്റെ എമൗണ്ട് കൊടുക്കാം. 10,000 ആണ് നമുക്ക് അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. ക്രെഡിറ്റിലാണെങ്കിലോ നമുക്ക് ബാങ്ക് ആണ് കാണിക്കുന്നുള്ളത് അല്ലേ. നമ്മൾ HDFC ബാങ്ക് ആണ്. ഞാനിവിടെ ബാങ്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ക്രെഡിറ്റിൽ ബാങ്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ബാങ്ക് അലോക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എഗെയിൻ നോക്കി, ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഡേറ്റ് എന്താണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, ബാങ്ക് ഡേറ്റ് 2nd ബാങ്ക് ഡേറ്റ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. 2/1/2020. ഓക്കെ, നറേഷൻ അതുപോലെ
നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്റർ കീ കൊടുത്ത് ഈ വിൻഡോ അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഏതാണ് അടുത്ത ട്രാൻസാക്ഷൻ? പർച്ചേസ് ടു ഗുഡ്സ് ബൈ ചെക്ക് എന്നുള്ളതാണ്. അതിലുപയോഗിക്കുന്ന വൗച്ചർ കീ പർച്ചേസ് വൗച്ചർ ആണ്. സോ നമുക്ക് പർച്ചേസ് വൗച്ചർ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന മോഡ് നമുക്ക് ഇൻവോയ്സ് മോഡാണ്. നമുക്ക് വൗച്ചർ മോഡ് എടുക്കാൻ ചേഞ്ച് മോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ആ വൗച്ചർ എടുത്താൽ മതിയാവും. കണ്ടോ, നമുക്കിപ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, ആ ഒരു രീതിയിലാണ് എൻ്റർ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വൗച്ചർ മോഡ് എടുത്തത്. ഓക്കെ, ഇപ്പോൾ പർച്ചേസ് വൗച്ചർ ആണ്, വൗച്ചർ മോഡും ആണ്. ഫസ്റ്റ് നമുക്ക് നിൽക്കുന്നത് ക്രെഡിറ്റ് ആണ്, നമ്മൾ അബ്രിവിയേഷൻ. സോ പർച്ചേസ് ടു ഗുഡ്സ് ബൈ ചെക്ക് എന്നതിൻ്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ആണ് ടു ബാങ്ക് അക്കൗണ്ട്, അതായത് ക്രെഡിറ്റിൽ ബാങ്ക് ആണ് വരാനുള്ളത്. നമുക്ക് ബാങ്ക് ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. പാർട്ടി ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അതിൽ ക്രെഡിറ്റ് വന്നിരിക്കുമ്പോൾ നമുക്ക് എമൗണ്ട് എത്രയാണ് വരുന്നത്? 15,000 ആണ് നമുക്ക് എമൗണ്ട് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ചെക്കാണ്. നമുക്ക് ചെക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് ഇവിടുത്തെ അപ്പിയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് 2nd. സോ നമുക്കത് മാറ്റിക്കൊടുക്കാം, 2/1/2020. അത് ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാങ്ക് ഡേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ എഗെയിൻ നമുക്ക് കൊടുക്കേണ്ടത് പർച്ചേസ് ആണ്. കണ്ടോ, ഡെബിറ്റിൽ നമുക്ക് അതുകൊണ്ട് പർച്ചേസ് ഇവിടെ ഇല്ല. നമുക്ക് അതുകൊണ്ട് ഓൾട്ട് സി കൊടുത്ത് പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് അതിൻ്റെ അണ്ടർ പർച്ചേസ് ആണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. കണ്ടോ, ഡെബിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. നറേഷൻ നമുക്ക് കൊടുക്കണ്ട, ദെൻ എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സാലറി പെയ്ഡ് ബൈ ചെക്ക് എന്നുള്ളതാണ്. നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ആണ് ഇത് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഡെബിറ്റ് ആണ്. നമുക്കതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഡെബിറ്റിൽ സാലറി ആണ്, നമുക്ക് സാലറി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സാലറി വരുന്ന അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ നമുക്ക് അവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചൂസ് ചെയ്ത് നമുക്ക് അവിടെ എമൗണ്ട് ഇനി കൊടുക്കാം. 10,000 ആണ് നമുക്ക് അവിടുത്തെ എമൗണ്ട്. നെക്സ്റ്റ് ക്രെഡിറ്റിൽ ബാങ്ക് ആണ് വരുന്നത്. സോ നമുക്ക് ബാങ്ക് ചൂസ് ചെയ്ത് ഇവിടെ നമുക്ക് അതുപോലെ നമ്മുടെ ഡേറ്റ് അപ്പിയർ ആയിരിക്കുന്നത് 2nd ആണ്. സോ നമുക്ക് 2nd കൊടുക്കാം, 2/1/2020. കണ്ടോ, നറേഷൻ നമുക്ക് ഓപ്ഷനിലാണ്, എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക്. ഓക്കെ, നമുക്കിത് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചർ റെസിപ്റ്റ് വൗച്ചർ. നമുക്ക് റെസിപ്റ്റ് ബട്ടൺ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ റെസിപ്റ്റ് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്രെഡിറ്റ് ആണ്. നമുക്കിവിടെ ഏതാണ്, എങ്ങനെയാണ് എൻ്റെ ജേണൽ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു കമ്മീഷൻ എന്നുള്ളതാണ് വരുന്നത്. സോ ക്രെഡിറ്റിൽ കമ്മീഷൻ ആണ്. സോ നമുക്ക് ഓൾട്ട് സി കൊടുത്ത് കമ്മീഷൻ എന്ന ലെഡ്ജറിന് ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇൻഡയറക്റ്റ് ഇൻകം ആണ്, കാരണം കമ്മീഷൻ റിസീവ്ഡ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ അണ്ടർ വരുന്നത്, ഗ്രൂപ്പ്സ് ഹെഡ് വരുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യാം, എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ എമൗണ്ട് അതുപോലെ 50,000. ഓക്കെ, ദെൻ ഡെബിറ്റിൽ നമുക്ക് ബാങ്ക് ആണ് വരുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു കമ്മീഷൻ എന്നുള്ളതാണ്. നമുക്ക് ബാങ്ക് ചൂസ് ചെയ്യാം. ഇവിടെയും അതുപോലെ ഡേറ്റ് നമുക്ക് 2nd ആണ്, 2nd ഇത് അപ്പിയർ ആയിരിക്കുന്നത്, ബാങ്കിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡേറ്റ് കൊടുത്തു, നറേഷൻ കൊടുത്തു, ദെൻ എൻട്രിക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് നമ്മളെ ട്രാൻസാക്ഷൻ ബാങ്ക് ചാർജസ് പെയ്ഡ് ആണ്. സോ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ചൂസ് ചെയ്യാം. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക്. സോ ഡെബിറ്റിൽ ബാങ്ക് ചാർജസ് ആണ്. നമുക്ക് ഓൾട്ട് സി കൊടുത്ത് ബാങ്ക് ചാർജസ് എന്ന ഒരു ലെഡ്ജറിന് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ അതായത് ഗ്രൂപ്പ് ഹെഡ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. എമൗണ്ട് 200 ആണ് നമ്മളെ എമൗണ്ട്. ക്രെഡിറ്റിൽ ഏതാണ് വരുന്നത്? ബാങ്ക് ആണ് ക്രെഡിറ്റിൽ വരുന്നത്. നമുക്ക് എൻ്റർ കീ കൊടുത്ത് അതുപോലെ ഡേറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 2nd റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് 2nd കൊടുക്കാം, എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം പോസ്റ്റ് ചെയ്ത് നമുക്ക് ഡേ ബുക്കിൽ ഒന്ന് കാണാം. അപ്പോൾ ഡേ ബുക്ക് കാണുന്നതിനുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടെൽ എന്ന വിൻഡോയിലേക്ക് തിരികെ പോകണം. സോ കീബോർഡിലെ എസ്കേപ്പ് കീ കൊടുത്തതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ടെൽ എന്ന വിൻഡോയിലേക്ക് തിരികെ വരിക. ഇവിടെ ഡേ ബുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി എന്താണ് വേണ്ടത്? നമുക്ക് റിസൾട്ട് നോക്കാം, അതായത് നമ്മുടെ ബാങ്ക് റീകൺസിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിന് എഗെയിൻ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന വിൻഡോയിലേക്ക് തിരികെ പോവുക. ഗേറ്റ് വേ ഓഫ് ടാലി എന്ന വിൻഡോയിൽ നിന്നും ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക.
കണ്ടോ, ഇവിടെ നിന്നും നമുക്ക് അക്കൗണ്ട്സ് ബുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിലാണ് അക്കൗണ്ട്സ് ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. ഇവിടെ നിന്നും ക്യാഷ് ബാർ ബാങ്ക് ബുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് കാണാം ബാങ്ക് അക്കൗണ്ട്സ് കണ്ടോ 64,800. ഞാനവിടെ മാനുവലി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവിടെ 64,800 ആയിരുന്നു ഞാൻ മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ആ എമൗണ്ട് ഇപ്പോൾ നമ്മൾ ടാലി ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ബാങ്ക് റീകൺസിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ വിൻഡോ, ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ ആദ്യം ഫസ്റ്റ് ഡബിൾ ക്ലിക്ക്, സെക്കൻഡ് ഡബിൾ ക്ലിക്ക്, തേർഡ് ഡബിൾ ക്ലിക്ക്, മൂന്ന് പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഡ്ജർ വൗച്ചേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. കണ്ടോ, ലെഡ്ജർ വൗച്ചേഴ്സ് എന്നുള്ള ഈ വിൻഡോ. ഇവിടെ നിന്നും നോക്കി നമുക്ക് റീകൺസിൽ എന്ന ഓപ്ഷൻ, കണ്ടോ നമുക്ക് ഈ ബട്ടൺ പാനൽ നമുക്ക് ഇവിടെ ഉണ്ട്. ടാലി പ്രേമിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ടാലി ERP 9 ആണെങ്കിലോ നമുക്ക് F5 എന്നുള്ളൊരു കീ നമുക്ക് ഉപയോഗിക്കുന്നത്. അവിടെ റീകൺസിൽ ഓപ്ഷൻ വേറെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കി നമുക്ക് റീകൺസിൽ ടാലി പ്രേമിൽ നമുക്ക് റീകൺസിൽ ഈ ബട്ടൺ പാനലിൽ റീകൺസിൽ എന്ന ഓപ്ഷൻ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ എന്ന് ഇങ്ങനെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടോ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ ടൈപ്പ്, നമുക്ക് ഇതുപോലെ ട്രാൻസാക്ഷൻ ടൈപ്പ് എങ്ങനെയാണ്, നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ ഒന്ന് കാര്യമില്ല, ബാങ്ക് ഡേറ്റ് മാത്രമില്ല. ഇവിടെ കണ്ടോ ബാലൻസ് ആസ് പെർ കമ്പനി ബുക്ക്, അതായത് നമ്മുടെ കമ്പനിയുടെ റെക്കോർഡ്സ് അനുസരിച്ച് നമുക്ക് ബാങ്കിലെ ബാലൻസ് 64,800 കാണിക്കുന്നുണ്ട്. ഇത് ബാലൻസ് ആസ് പെർ ബാങ്ക് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇവിടെ ഒന്നും ഇവിടെ നമുക്ക് എംപ്റ്റി ആയിട്ടാണ് കാണുന്നത്. കണ്ടോ ഈ പോർഷനിൽ, അതിൻ്റെ കാരണം നമ്മുടെ ബാങ്ക് ഡേറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാത്തതാണ്. ഓക്കെ, ബാങ്ക് ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബാങ്ക് റീകൺസിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എമൗണ്ട് കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കോൺട്രാ വൗച്ചർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ നമുക്ക് നമ്മുടെ കമ്പനി റെക്കോർഡ്സിൽ അതേ ഡേറ്റ് തന്നെയാണ്. സോ ഒന്നാണ് നമ്മൾ ഇവിടുത്തെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ സെക്കൻഡ് രണ്ടാമത്തെ ഡേറ്റിലാണ് ബാങ്ക് ഡേറ്റിൽ ബാങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് രണ്ട് കൊടുക്കാം. ഇത് കണ്ടോ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സെക്കൻഡ് ഡേറ്റാണ്. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ഇത്രയും ബാങ്ക് ഡേറ്റ് കൊടുത്തപ്പോൾ തന്നെ ഇതിന്റെ എമൗണ്ട് കണ്ടോ, ബാലൻസ് ആസ് പെർ ബാങ്ക്. അപ്പൊ നേരത്തെ നമുക്ക് ഈ ഒരു എമൗണ്ട് കാണിക്കത്തുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനിവിടെ ബാങ്ക് ഡേറ്റ് കൊടുത്തപ്പോഴാണ്, ഏത് കമ്പനി റെക്കോർഡ്സിൽ നമ്മൾ എന്റർ ചെയ്ത ഡേറ്റ് അല്ല, പകരം ആ ഓരോ ട്രാൻസാക്ഷൻസും ബാങ്കിൽ എന്നാണോ റിഫ്ലക്ട് ചെയ്തത് ആ ബാങ്ക് ഡേറ്റ് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്താൽ മാത്രമേ റീകൺസിൽ ചെയ്യത്തുള്ളൂ. അതായത് ബാങ്കിലെ ബാങ്കും നമ്മുടെ കമ്പനി റെക്കോർഡ്സിലെ ബുക്കും ടാലി ആയിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ ഞാൻ ഇവിടെ കറക്റ്റ് ഡേറ്റ് കൊടുത്തപ്പോഴാണ് ബാലൻസ് ആസ് പെർ കമ്പനി ബുക്കും ബാലൻസ് ആസ് പെർ ബാങ്കും ഒരുപോലെ ആയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ടാലിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ഇടുക. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യുക. നമുക്കിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് ടാലി പ്രേമിൽ ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.